أعوذ بالله من الشيطان الرجيم. الفصل الثالث. بسم الله الرحمن الرحيم. الفصل الثالث. عن عمر بن الخطاب رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول. رسول صلى الله عليه وسلم തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. من احتكر على المسلمين طعامهم മുസ്ലിങ്ങൾക്ക് ഒരാളെ ഭക്ഷ്യപദാർത്ഥങ്ങളെ പൂഴ്ത്തിവെപ്പ് നടത്തിയാൽ അല്ലാഹു തആല അവർക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് ബിൽജുസാം കുഷ്ഠം പോലുള്ള മഹാവ്യാധികളൊക്കെ ഉണ്ടാവും വലിഫിലാസി സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും സാമ്പത്തിക മാന്ദ്യവും സാംക്രമിക രോഗവും ഉണ്ടാവും എന്ത് നടത്തിയാൽ കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് ഭക്ഷണമാണ് കേട്ടോ മറ്റുള്ളതിന് പൂഴ്ത്തിവെപ്പ് എന്ന് അറിയില്ല വേറെയുള്ള വല്ല ഇലക്ട്രോണിക് സാധനമോ അല്ലെങ്കിൽ വസ്ത്ര സാധനങ്ങളോ വില കൂടുമെന്ന് വിചാരിച്ച് എടുത്തു വെക്കണതിന് വിരോധമല്ല മനസ്സിലായില്ലേ ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നിത്യജീവിതത്തിക്ക് വേണ്ട ഒരു സാധനം അത് ആളുകൾക്ക് നൽകാതെ തടയാൻ പാടില്ല ഇത്രയും ഒരു സാർവത്രികമായൊരു സംവിധാനം ഇസ്ലാമിൻ്റെത് മനസ്സിലാക്കേണ്ടതാണ് 1400 കൊല്ലങ്ങൾക്കപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരിഞ്ചന്തയെപ്പറ്റിയും പൂഴ്ത്തിവെപ്പിനെ പറ്റിയൊക്കെയാണ് ഓർത്ത് അന്നൊന്നും ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണത് മനസ്സിലായില്ലേ وعن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم من احتكر طعاما ورال بچنم سوچിച്ചു വെച്ചാൽ 40 ദിവസം يريد به الولاء വില കൂടും എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് അവൻ ഒഴിവായിരിക്കുന്നു വബരി അല്ലാഹു മിന്നു അല്ലാഹു ഓനിൽ നിന്നും ഒഴിവായിരിക്കുന്നു കരിഞ്ചന്തക്കാരനായ അടിമ വളരെ മോശം താഴ്ത്തുകയാണെങ്കിൽ നിരക്കിനെ ഓൻ ഭയങ്കര കേറിയ ഈ അരിക്ക് പറ്റ വില പറഞ്ഞിട്ടോ പറ്റേന്നറിയും അതിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിലായില്ലേ അപ്പോൾ കച്ചവടത്തിൽ ഈ ഭക്ഷണ സാധനത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം മുമ്പൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അരിക്ക് വലിയ ക്ഷാമമായിരുന്നു മനസ്സിലായില്ലേ ഭയങ്കര ക്ഷാമം എന്നാണ് റേഷൻ പീടിയെന്നൊക്കെ ഒരാഴ്ചത്തെ അരിയാണെങ്കിലും 3.5 ദിവസം 1.25 ദിവസം എന്നൊക്കെയാണ് പറഞ്ഞിന് അരി കൊടുത്തിരുന്നത് ഗോതമ്പിനൊന്ന് കൂടുതൽ കിട്ടിയിന് അരിക്ക് വളരെ കുറവ് കിട്ടും അന്ന് 1 കിലോ അരിക്ക് 6 രൂപ കൊടുക്കണം മനസ്സിലായില്ലേ ഇപ്പോഴും കൂടിയും അത്രയല്ല 5 രൂപ 6 രൂപ കൊടുത്താൽ ഒരു കിലോനും അല്ല ലിറ്റർ എന്നാന്ന് പറയും അത് കുതിർത്തിയ കറുത്ത വറ്റക്കുള്ള ഒരു സൈസ് വറ്റ അങ്ങനെ കുറേ ആൾക്കാർ മുതലാളിമാരായി പക്ഷേ ആ മുതലാളിമാരൊക്കെ തൊലഞ്ഞത് നമ്മളൊക്കെ കൺമുമ്പിൽ തന്നെ കണ്ടതാണ് കരിഞ്ചന്തക്കാർ മനസ്സിലായില്ലേ അന്ന് വളരെ ഇതാണ് 3 രൂപ ഒരു മനുഷ്യൻ്റെ ബൈനാലും വരെ പണിയെടുത്താൽ അവനക്ക് കൂലി കിട്ടുക ഇപ്പോഴത്തെ മാതിരി രാവിലെ വന്ന് കണ്ട് 12 മണിക്ക് പോയാലല്ല രാവിലെ വന്നാൽ വൈകുന്നേരം അസർ വരെ കൂലിപ്പണിക്കാരെ കണക്കാതാണ് ഭാഗം കൊടുക്കുന്നത് വരെ പണിയെടുക്കും അന്ന് രാവിലെ വരും ചെയ്യും എന്നാൽ അവർക്ക് കൈക്കോട്ട് പണിക്കാർക്കൊക്കെ 3 രൂപയും ആശേരിമാർക്ക് മണ്ണാമാർക്ക് ഇങ്ങനത്തെ പടുവ് ഇവർക്കൊക്കെ 5 രൂപയാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള കൂലി അന്നാണ് ഇപ്പം ഈ പറയണത് 6 രൂപ 1 ലിറ്റർ അരിക്ക് കൊടുക്കണം അപ്പോൾ അന്ന് വലിയ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പൊക്കെ നടത്തിയിരുന്നു ആളുകൾ 10,000 ഈ അരിയണ് വെക്കുക അതിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ട് പോരുക എന്നിട്ട് കുതിർത്ത് അളക്കലല്ലേ തൂക്കല്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്തിനെ പല ആളുകളെയും പിൽക്കാലത്ത് കണ്ടത് തൊലഞ്ഞ് പാപ്രസൂട്ടായിട്ടാണ് ഇതൊരു വലിയ വസ്തുത എൻ്റെ കൺമുമ്പിൽ കണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇഷ്ടിക്കാറു തേമന്നെ നൂല് നടത്തിയിരുന്നത് അതിൻ്റെ പേരിൽ ഓർക്ക് ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടായില്ല ഓരോരോ മുതലാളിമാർ തൊലയാനും ചില മുതലാളിമാർ വളരാനും ഒക്കെ അതിൻ്റെ ചില കാരണങ്ങളുണ്ടാവും മനസ്സിലായില്ലേ വെറുതെ തൊലയൊന്നുമില്ല തൊലയാനൊരു കാരണം ഉണ്ടാവും നമ്മളറിയാത്ത എന്തെങ്കിലും ചില രഹസ്യ കാരണങ്ങളുണ്ടാവും ദിവസം ഒരാൾ ഭക്ഷണം പാത്തിച്ചു പിന്നെ ഓൻ അതുകൊണ്ട് സദഖ ചെയ്താലും ലംയക്കുല്ലോ കഫാറ അതിനുള്ളൊരു പ്രായശ്ചിത്തമാവുകയില്ല അപ്പോൾ ഭയങ്കര ഗൗരവം അറിയിക്കുന്ന കാര്യമാണ് ഭക്ഷ്യപദാർത്ഥങ്ങളെ സൂക്ഷിച്ചു വെക്കാണ് വില കയറുന്നുണ്ട് എന്ന് അറിയുമ്പോഴേക്ക് സാധനം അവിടെ ഇതാക്കി വെക്കുക
ബാബുൽ ഇഫ്ലാസി വൽ ഇൻദാരി അല്ലേ. അടുത്ത ബാബ് ആള് പാപ്പറ സൂട്ടായി പോവുക, തൊലഞ്ഞു പോവുക. അതുപോലെ തൊലഞ്ഞു പോയ ആളുകൾക്കൊക്കെ ഇൻദാറ് ചെയ്തു കൊടുക്കുക, താമസം ചെയ്തു കൊടുക്കുക. പൈസ തരാനുള്ളത് ഒരു കൊല്ലത്തെ അവധിയാണെങ്കിൽ പോലും അവധി ആയപ്പോൾ അതിൻ്റെ അടുത്ത് പൈസ തരാം, അല്ലെങ്കിൽ ആറു മാസം കൂടി അവൻ കഡീഷനിൽ നീട്ടി കൊടുക്കുക. അതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നു ബാബ. ഏതോ ഒരു മനുഷ്യൻ അഫ്ലസ, അവൻ തൊലഞ്ഞു. ഫദറക റജുലുൻ, അങ്ങനെ ഒരാൾ എത്തിച്ചു. മാലവും അവന്റെ മുതലിനെത്തിച്ചു. ബിഅയ്നി, അതേ മുതലെന്നെ അവൻ്റെ അടുത്തുണ്ട്. മനസ്സിലായി? ഒരാള് എന്തോ അപ്പൻ്റെ അടുത്ത് സാധനം വാങ്ങിക്ക, പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവനാണ് തൊലഞ്ഞു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് കൊണ്ടുപോയ സാധനം അതേമാതിരി അവിടെ ഒരു കേടും പറ്റാറുണ്ട് എങ്കിൽ അപ്പോൾ അവനാണ് ഇതുകൊണ്ട് ഏറ്റവും അർഹനായവൻ. മിൻ ഗൈരിഹി, ഇവൻ അല്ലാത്തവരെക്കാൾ. മനസ്സിലായില്ലേ? എന്തോ ഒരു സാധനം വാങ്ങിയ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങിയിരിക്കുന്നത്, 10-25,000 രൂപ വരെയുള്ള വാഷിംഗ് മെഷീൻ വാങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഇവന് പിന്നെ ആകെ എന്തായെന്ന് പറഞ്ഞാൽ ഗൾഫിക്ക് പോകാൻ പറ്റാതായി, കോവിഡ് ബാധിച്ച്. ഇപ്പം അങ്ങനെ ഒരുപാടൊക്കെ തൊലഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അങ്ങനെ തൊലഞ്ഞു. തൊലഞ്ഞാലും ഇവൻ്റെ പൈസ എനിക്ക് കിട്ടണല്ലോ. പെരീ ചെന്ന് നോക്കുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഒരു കേടുമില്ലാതെ ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുവന്ന്, മനസ്സിലായില്ല? ഓനാണ് അതിന് അർഹനായവൻ എന്ന്. ആ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒരു ആപത്ത് പിണഞ്ഞു. ഫീ സിമാരിൻ, ഏതാണ് ആപത്തുണ്ടായത്? പഴത്തിൽ. ഇബ്താഹ, ഓൻ അതിനെ വാങ്ങിയിരിക്കുന്നു. ഏയ്, അതായത് വാങ്ങിയതിന് ശേഷം മോൻ എന്ത് വന്നു? അതിനക്ക് വലിയ നഷ്ടങ്ങൾ വന്നു. ആ അങ്ങനെ കസുറ ദൈനവും, അവൻ്റെ കടം വളരെ പെരുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവന് സദഖ ചെയ്യുവീൻ. അങ്ങനെ ഇതൊക്കെ പണ്ടേ ഉള്ളതാ. കച്ചവടത്തിൽ തൊലഞ്ഞ് പാപ്പറ സൂട്ടായി. അവർ റസൂലുള്ളാഹി പറഞ്ഞു, അവനെല്ലാവരും നിങ്ങൾ സദഖ ചെയ്തോളിയാണ്, സദഖ ചെയ്തു. അതും എത്തിയില്ല. അവന്റെ കടത്തിന്റെ പൂർത്തീകരണത്തിന് എത്തിയില്ല. കട അത്രയും കൂടുതലുണ്ട്. ആ അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞു, അയാളുടെ കടക്കാരോട് പറഞ്ഞു, കടം കിട്ടാനുള്ളതായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ും നിങ്ങൾ അവന്റെ വീട്ടിലൊക്കെ എത്തിച്ചതായ സാധനങ്ങളെ നിങ്ങൾ എടുത്തോളി. നിങ്ങൾക്ക് ഇനിയിപ്പോ അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ, ഓൻ്റെ അടുത്ത് എന്ത് ചെയ്യാനാ? കുറെ അടിച്ചിട്ടൊന്നും കിട്ടൂലോ. ഓൻ്റെ മുതലുണ്ട്, മുതലെല്ലാവർക്കും തികയുന്നില്ല എങ്കിൽ അത് ശരാശരി ഓരോരുത്തരുടെ ആനുപാതികമായിട്ട് എടുക്ക. ആ ഇപ്പൊ മലപ്പുറത്ത് ഇപ്പോ ഒരാൾ ആത്മഹത്യയൊക്കെ ചെയ്ത് കണ്ട് എന്തോ ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനം പൊളിഞ്ഞല്ലോ. ആ മറ്റേ ഓർക്കിഡ് ഹോസ്പിറ്റൽ അവസാനം അത് ഊരിയൊക്കെ ആയത്. അപ്പം അങ്ങനെ ആൾക്കാർക്ക് എല്ലാവർക്കും അതിൻ്റെ ഇത് കൊടുത്ത് കൊടുത്തു നോക്കുമ്പോൾ അവർക്ക് ഇറക്കിയ പൈസേൻ്റെ അത്രയൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്നാലും ആട്ടെ, ഓലെ പേരിലുണ്ട്, അങ്ങനെ ചെയ്യുക. മനസ്സിലായില്ലേ? ആ ആ ഒരാളായിരുന്നു, ആളുകളോട് കടമിടപാട് നടത്തിയിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ലിഫത്താഹു, തന്റെ ചെറുക്കനോട്, ഇതാ അത്തേത്ത മൊഴ്സിറൻ, നീ ഒരു മൊഴ്സിറായ ഒരു നെരുക്കക്കാരനെയാണ് കാണുന്നത് എങ്കിൽ തജാവസ എന്നു അവനിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. നമുക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കാം. അതുകൊണ്ട് കടം വരച്ച വരമ നിർത്തിയിട്ട് ഇപ്പൊ കിട്ടിയില്ലിങ്ങനെ ഇപ്പൊ ഞാൻ കോടതി കൊടുക്കുമെന്നൊന്നല്ല പറയേണ്ടത്. ആ കാലാ റാവി പറയാൻ, റസൂലുള്ള പറയാൻ, അങ്ങനെ ഇയാൾ മരിച്ചു, അള്ളാഹുവിനെ കണ്ടുമുട്ടി, അള്ളാഹു അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മള് സൃഷ്ടികൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും. നമ്മൾ ജനങ്ങളോട് കാരുണ്യം കാണിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കും. മനസ്സിലായില്ലേ? ആ ഇർഹമു യർഹമുക്കും മൻ ഫിസ്സമാ എന്നല്ലേ? ആ
പറഞ്ഞു മൻ ഒരാൾ സർറഹു അവനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു അയ്യുഞ്ചിയഹുല്ലാഹു അല്ലാഹു തആല അവനെ രക്ഷിക്കണമെന്ന് യൗമിൽ ഖിയാമ ഖിയാമനാളിലുള്ള വിഷമങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നത് വല്ലതും ആഗ്രഹിക്കുന്നുവെങ്കിൽ അൻ മുഹ്സിരിൻ നെരുക്കക്കാരനായ ആൾക്ക് അവൻ ആശ്വാസം ചെയ്തു കൊടുക്കട്ടെ ഔയ്യു അല്ലെങ്കിൽ അവനിൽ നിന്ന് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ ഭാഗികമായോ മുഴുവനോ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക ആ ഒരു നെരുക്കക്കാരനായ ഒരാൾക്ക് ഒരാളെ താമസം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ അവനിൽ നിന്ന് അത് വേണ്ടെന്ന് വെച്ചാൽ അല്ലാഹുവിനെ രക്ഷിക്കുന്നതാണ് മിൻ ഖുറബി യൗമിൽ ഖിയാമ ഖിയാമ നാളിലുള്ള വിഷമങ്ങളിൽ നിന്ന് ആ ആ ആ ഒരു ബുദ്ധിമുട്ടുള്ളതായ ആൾക്കൊരാള് താമസം ചെയ്തു കൊടുത്തു ഒരു കൊല്ലത്തരം ആറുമാസത്തെ അവധിക്ക് വേണ്ടി കടം വാങ്ങിയത് ആറുമാസമായപ്പോൾ അതിൻ്റെ അടുത്ത് പൈസ തരാല്ല ശരി ആറുമാസം കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവരാം എന്ന് പറയാം അല്ലെങ്കിൽ ഇനി പോട്ടെ ഇതെന്നോട് എടുത്തോ എന്ന് പറഞ്ഞു എന്നാൽ അതല്ല അള്ളാഹു തആല അവന് നിഴലിടുന്നതാണ് അള്ളാഹുവിൻ്റെ അർശിൻ്റെ നിഴലിൽ നേരിട്ട് കൊടുക്കുന്നതാണ് ആ തങ്ങൾ കടം വാങ്ങി ബക്രൻ അല്ലേ നല്ലൊരു യുവ ഒട്ടകത്തെ അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു ഇബിലുമിന സദഖ സദഖയിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഒട്ടകം വന്നു സക്കാത്തിന്റെ ഒട്ടകം വന്നു അബൂറാവി പറയാണ് എന്നോട് കൽപ്പിച്ചു ആ മനുഷ്യന് കൊടുക്കാന് ബിക്രഹോ ബക്രഹോ അയാളുടെ ഒട്ടകത്തെ കൊടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ലാജിദ് ഇല്ലാ ജമലൻ ഖിയാറ നല്ല ഒട്ടകം മാത്രല്ലേ കാണുള്ളൂ റുബായിയൻ നാല് വയസ്സായ റുബായിയ എന്നാലേ മുൻപല്ലിങ്ങനെ വെളിവായി വരുന്ന സമയത്താണ് പറയുക അതാണ് റുബായിയത്ത് എന്ന് പറഞ്ഞാല് ആറു വയസ്സായ ഒട്ടകം ആ അപ്പൊ നല്ലതാളത് വാങ്ങിയതിനേക്കാൾ ഉഷാറുള്ളതാളത് അപ്പൊ റസൂലുള്ള പറഞ്ഞു അഴ്ത്തിയാഹോ അദ്ദേഹത്തിന് അത് കൊടുക്കോ നല്ല ആളുകൾ നന്നായി വീട്ടി കൊടുക്കുന്ന ആളുകളാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കടം കൊടുത്തു ഓമ്പന്നെ വലിയ സമ്പന്നനായി പൈസ തിരിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടി കൊടുത്തു എന്ന് ചോദിച്ചാൽ വിരോധം സുന്നത്താണല്ലോ പലിശ ആകരുത് എന്നല്ലേ ഉള്ളൂ ആ ആ ആവശ്യപ്പെട്ടത് തങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതാ നബിയെ ആ പൈസ അയക്കണം ചോദിച്ചു ഏയ് താലിബൂബി വരാട കലാദേനി പൈസ ആണെന്നറിഞ്ഞു ഇയാള് നബിയോട് വളരെ ഗൗരവായിട്ടാ എന്തായിപ്പോ ഇത് പ്രവാചകനാണെന്നറിഞ്ഞ് അടക്കണം നമ്മളെ കൈ എവിടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നബിയുടെ അസഹാബിങ്ങൾക്ക് വളരെ പ്രയാസകരമായി ഓ ഒരു മനുഷ്യൻ വന്ന് കണ്ടാളപ്പോ അള്ളാന്റെ റസൂലിനെയാണ് അങ്ങനെ ഈ പറയണത് ആ അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ദഅൂഹു അവനെ നിങ്ങൾ വിട്ടാളേ ഹക്കിന്റെ ആളുകൾക്ക് അവകാശം കിട്ടാനുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും അതിന് നമ്മൾ ക്ഷമിക്കാതിരുന്നിട്ട് കാര്യമില്ല ഓനക്ക് നിങ്ങൾ ഒട്ടകം വാങ്ങിക്കൊടുക്കുവീൻ അവനു കൊടുക്കുവീൻ അപ്പൊ ലാനില്ല ഓൻ തന്നതിനേക്കാളും ഏറ്റവും നല്ലതല്ല അതിനെ നമ്മൾ എത്തിക്കുന്നില്ല കാരണം അയാളത് ഒട്ടകം ചെറുതായിരുന്നു ഇപ്പൊ നല്ല ഉഷാറുള്ളതാ ഇഷ്ടറോഹോ അതിനെ നിങ്ങൾ വാങ്ങിക്കോളൂ ഇപ്പൊ അയത്തോ ഇയ്യ അവനെ കൊടുത്തോളൂ
ഖൈറക്കും നിങ്ങൾ ഉത്തമനായവരെ അഹ്സനക്കും ഖലാ നന്നായിട്ട് വീട്ടുന്നവരാ സമ്പന്നനായ ആള് നീട്ടി നീട്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞ ദുൽമ ഒരാൾ കടം വാങ്ങിയിരിക്കുകയാണ് അടുത്ത മാസം തരാന്നാ പറഞ്ഞു ഒന്നാം തീയതി തരാം ഒന്നാം തീയതി വന്നിട്ട് പൈസ ഉണ്ടെങ്കിലും അടുത്ത നദിയാക്ക ഇങ്ങനെ പറയാ ദുൽമാണ് അതുകൊണ്ട് ഫൈദാ ഉത്തുബിയ അഹദുക്കും നിങ്ങളിൽ ഒരാൾ പിന്തുടരപ്പെട്ടാൽ അല മൽ ഇൻ മൽഓടുകൂടെ ബി ഫതഹിൽ മീമി വകസ്രിൽ ലാമി മല മലി ഇൻ ആ കഴിവുള്ളതോടുകൂടെ പിന്തുടരപ്പെട്ടാൽ അതും പിന്തുടരട്ടെ കഴിവുണ്ട് എങ്കിൽ അവന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളത് കൊടുക്കേണ്ടതുണ്ട് ആ കഅബുബിന് മാലിക് പറയാദ് കിട്ടാനുള്ള പണം ആവശ്യപ്പെട്ടു ആ ആൾക്കാണ് കഅബുബിന് മാലിക്കുള്ള കടം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ വിൽ മസ്ജിദി പള്ളിയിൽ വെച്ചുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട് ഫർത്തവേദ അസ്വാത്തുമാ അവരുടെ രണ്ടാളുടെ ശബ്ദം ഉയർന്നു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു റസൂലുള്ളാഹി അവരുടെ വീട്ടിലാണ് അങ്ങനെ റസൂലുള്ളാഹി അവർ രണ്ടാളിലേക്കും പുറപ്പെട്ടു സജീഫ ഹുജ്റത്തി റൂമിന്റെ വിരി അങ്ങ് തുറന്നു നാദാ വിളിച്ചു കഅബ ബിൻ മാലിക്കിനെ വിളിച്ചു കാല യാ കഅബ ലബ്ബൈക യാ റസൂലുള്ളാഹ് ഫഷാറബി ഇത് വന്ന ഹദീസാണ് റസൂലുള്ള സൂചിപ്പിച്ച് കൈകൊണ്ട് എനിക്ക് ആ കടത്തിൽ നിന്നുള്ളതായ അല്പം വിടൂ ആ കഥ പായത്തു യാ റസൂലല്ലാ അല്ലാന്റെ റസൂലെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു കും ഫഖ്ലിഹി മുത്തഫഖുൻ അലൈഹ് ആ വൻ സലാമത്ത് ബിൻ അക്വൈ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇരിക്കുകയായിരുന്നു ഇത് ഒത്തിയബി ജനാസത്തിനപ്പോൾ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞു സല്ലി അലി ആ മയ്യത്തിന് തങ്ങൾ നിസ്കരിക്കുവേൻ അപ്പോ റസൂലുള്ള ചോദിച്ചു അൽ അലൈഹി ദൈനുൻ വല കടവുമുണ്ടോ ഖാലു അവര് പറഞ്ഞു ലാ ഇല്ല അപ്പൊ സല്ലാ അലിഹാന റസൂലുള്ള മയ്യത്തിന് നിസ്കരിച്ചു ബി ജനാസത്തിനുഹറ മറ്റൊരു ജനാസ കൊണ്ടുവരപ്പെട്ടു ഹൽ അലൈഹി ദൈനുൻ കടമുണ്ടോ പറയപ്പെട്ടു ഞാൻ അതേ ഉണ്ട് ഹൽ തറക്ക ശൈഅൻ അയാൾ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ സലാസത്ത് ദീനാർ ഉണ്ട് പറഞ്ഞു അപ്പൊന്ന് കടം വീട്ടാനുണ്ട് അത് ഉസ്കരിച്ചു ഉത്തിയ ബിസാലിസ പിന്നെ മൂന്നാമത്തെ ഒരാൾ കൊണ്ടുവരപ്പെട്ടു കാലു സലാസത്ത് ധനാനീർ കാലു ഹൽ തറക്ക ശൈൻ കാലുല ആ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അലാസായിന്ന് ഉസ്കരിച്ചോളി നാലുകാർ ഞാൻ നിസ്കരിക്കണില്ല എന്ന് അപ്പൊ കടലുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല സല്ലി അലൈഹി യാ റസൂലുള്ളാ അയാൾക്ക് വേണ്ടി നിസ്കരിക്കൂ വഅലൈയ ദൈനുഹു അയാളുടെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഫസല്ലാ അലൈഹി അപ്പൊ റസൂലുള്ളാ അയാൾക്ക് വേണ്ടി നിസ്കരിച്ചു റവാഹുൽ ബുഖാരി ആ ആളുകളുടെ മുതലുകളെ എടുത്തു യുരീദു ആ ഉദ്ദേശിക്കുന്നത് ഇത്തിലാഫ അതിനെ നശിപ്പിക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ശരി യുരീദു അദാഹ അത് വീട്ടണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് എടുക്കുന്നത് കടായിട്ടോ മറ്റൊക്കെ എടുത്തിരിക്കണം വീട്ടണമെന്ന് എന്നാൽ അദ്ദല്ലാഹു അൻഹു അല്ലാഹു തആല അവനിൽ നിന്നും അതിന് വീട്ടിക്കൊടുക്കുന്നതാണ് ഒരാളത് എടുത്തിരിക്കുന്ന യുരീദു ഇത്തിലാഫ അതിനെ നശിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത്തലഫു അല്ലാഹു അലൈഹി അല്ലാഹു തആല അവന്റെ മേലെ അതിനെ നശിപ്പിക്കുന്നതാണ് ആ ഒരാൾ ചോദിച്ചു അല്ലാന്റെ റസൂലേ അറായിത്താ നിങ്ങളൊന്ന് പറഞ്ഞു തരുവീൻ
ഞാൻ ഖുതിൽതു ഫീ സബീലില്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ കൊല ചെയ്യപ്പെട്ടാൽ സാബിറൻ ക്ഷമാശീലനായി മുഹ്തസിബൻ കൂലി കാംക്ഷിച്ചുകൊണ്ട് മുഖബിറൻ യുദ്ധത്തിൽ മുന്നോട്ട് കൊണ്ട് ഗൈറ മുദബിരിൻ യുദ്ധത്തിൽ പിന്നോട്ട് പോകാതെ കണ്ട് ഇക്കഫിറുല്ലാഹു അന്നി ഖതായായ എന്റെ പാപങ്ങൾ അല്ലാഹു എനിക്ക് പൊറുത്തു തരുമോ ഞാൻ അതേ എന്ന് പറഞ്ഞു അത് പറ അങ്ങനെ അദ്ദേഹം പിന്നിട്ടപ്പോൾ നാദാഹു അയാൾ വിളിച്ചുകൊണ്ട് വാ വക്കാല പറഞ്ഞാ അതേ ഇല്ല ദൈൻ കടം ഉണ്ടെങ്കിൽ പറ്റൂല ഇങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു റവാഹു മുസ്ലിം ആ ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് ഇല്ല ദൈൻ കടമൊഴികെ റവാഹു മുസ്ലിം ആ മരിച്ചൊരു മനുഷ്യനെ കൊണ്ടുവരപ്പെടുന്നതാണ് അലൈഹിദ്ദൈൻ അയാൾക്ക് കടമുണ്ട് അപ്പൊ റസൂലുള്ള ചോദിക്കുന്നതാണ് അയാൾ തറക്ക ലിദൈനിയെ കലാ അയാളെ കടം വീട്ടാൻ വേണ്ടിയിട്ട് വല്ലതും ഉണ്ടോ തറക്ക അപ്പൊ പറയപ്പെടുകയാണെങ്കിൽ അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ട് വഫാൻ അത് പൂർത്തീകരിക്കാനുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞാൽ സല്ല നിസ്കരിക്കും വയ്യില്ല അല്ലെങ്കിൽ ഖാലയിൽ മുസ്ലിമീന കൂടിയിരിക്കുന്നവരോട് പറയും സല്ലു അല സാഹിബിക്കും നിങ്ങളുടെ ആൾക്ക് നിങ്ങൾ നിസ്കരിച്ചോളി നേരത്തെ വന്ന അതീസ് തന്നെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പല യുദ്ധ വിജയങ്ങളൊക്കെ ആയപ്പോ ഖാമാ തങ്ങളിൽ നിന്നു فقال انا اولى بالمؤمنين من انفسهم മുഅ്മിനീങ്ങൾക്കോട് അവരുടെ നഫ്സിനേക്കാൾ ഞാനാണ് ഏറ്റവും ബന്ധമുള്ളവൻ അതുകൊണ്ട് ഒമൻ ദൂഫ്യ മിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളിൽ ആരെങ്കിലും മരിച്ചോ ഫതറക ദൈനൻ ദൈനൻ ഉപേക്ഷിച്ചാൽ ഫലയ ഖലാഹു അത് ഞാൻ കിട്ടും ഒമൻ തറക്ക മാലൻ ഒരാൾ മുതൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫൗലി വറസത്തിഹി അതവൻ്റെ അനന്തരാവകാശികൾക്കുമുള്ളതാണ് മുത്തഫഖുനാലി